റോഡ് സൈഡിൽ നോക്കിയപ്പോഴത്തെ ഒരു ഏരിയ മുഴുവനും ഇങ്ങനെ ബന്ദിപ്പൂ മഞ്ഞ നിറത്തിലുള്ള ബന്ദിപ്പൂ ഇഷ്ടം പോലെ നിൽക്കുവാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് മാഗ്നേറ്റ് എന്ന് പറഞ്ഞ വണ്ടി ബുക്ക് ചെയ്യാനായിട്ട് പോയതാണ്. പോയിന്ന വഴിക്ക് നോക്കിയപ്പോഴത്തേക്കൊണ്ട് നമ്മുടെ നിലമേല കഴിഞ്ഞ് ഈ ഭാഗം കറക്റ്റ് ഇരിക്കുന്നത് വെഞ്ഞാറമൂടാന്ന് തോന്നുന്നു. റോഡ് സൈഡിൽ നോക്കിയപ്പോഴത്തേക്കൊണ്ട് ഒരു ഏരിയ മുഴുവനും ഇങ്ങനെ ബന്ദിപ്പൂ മഞ്ഞ നിറത്തിലുള്ള ബന്ദിപ്പൂ ഇഷ്ടം പോലെ നിൽക്കുവാണ് റോഡ് സൈഡിൽ. അയ്യോ, കണ്ടിട്ട് തന്നെ നമ്മൾ വണ്ടി ഇരുന്ന് കണ്ടതാണ്. അപ്പോൾ അത് കണ്ട കാരണം ഞങ്ങൾ ഇതും കൂടെ ഇതിൻ്റെ വ്യൂവും കൂടെ എടുക്കുക. കണ്ടിട്ട് തന്നെ അയ്യോ, ഇത്രയും നല്ലൊരു കാഴ്ച എനിക്ക് വേണം അടുത്ത സമയത്ത് കണ്ടിട്ടില്ല. ഇത് ഒരു ഏരിയ മുഴുവൻ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു വിത്തെടുക്കാം, കാര്യം അത്രയും നിൽക്കുകയാണ്. പാൻഹണ്ട് ചെയ്യുന്ന സമയത്ത് അടുത്ത ഒരു ഗാർഡൻ കണ്ടു. അവിടെ കുറച്ച് കണ്ണാടി ചെടികളുടെയും കുറച്ച് ചെടികളുടെയൊക്കെ വെറൈറ്റി കണ്ടാണ് ഞങ്ങൾ അവിടെ കയറിയൊന്നുമില്ല. പക്ഷെ റോഡ് സൈഡിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്ന കണ്ടപ്പോഴത്തേക്കും അതും കൂടെ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രം ഇതും കൂടെ എടുക്കുകയാണ്. നമ്മുടെ റോഡ് സൈഡിൽ കണ്ട വേറൊരു ചെടിയാണ് ഇത്. എല്ലാം തോന്നുന്നു, അതായത് ഒന്നിച്ച് നട്ടു കഴിഞ്ഞാലേ ഒരു ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. കാട്ടുചെടി ആയിരിക്കും, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ചിരിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു തൈ ഞാൻ എടുക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാം. ഇതിന്റെ വേറെ കളർ എന്തെങ്കിലും ഉണ്ട്. ഇത് ഒരു ഡാർക്ക് ഷെയ്ഡ്. നമ്മുടെ ഈ റോഡ് സൈഡിൽ ഇത് ഉണ്ടാകുന്നു. എനിക്കറിയത്തില്ല, ഇത് ഇഷ്ടം പോലെ നിൽക്കുകയാണ് ഈ ചെടികളെല്ലാം. നോക്കി ഇത് മഴ നട്ട പോലെ ഇരിക്കുന്ന, പക്ഷെ അതുകൊണ്ട് ഇവിടെ എല്ലാം എന്താണ് ഇതിൻ്റെ വിത്ത് വീണ് തെളിച്ചതായിരിക്കും. റോഡിലെല്ലാം ഈ പലതരത്തിലുള്ള ചെടികളാണ്. എന്തായാലും ഇത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു വിത്തെടുക്കാന്ന് വിചാരിച്ച് ഭദ്രം വിളഞ്ഞിട്ടില്ല. എന്നാലും ഒരെണ്ണം എടുക്കാം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മുടെ മുളക് ചെമ്പരത്തിയാന്ന് തോന്നുന്നു ഇതിൻ്റെ. എന്തായാലും ചെറിയ ഒരു കമ്പ് എടുക്കാന്ന് വിചാരിച്ചു, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ചെറിയൊരു കമ്പ് എടുക്കാതിൻ്റെ അടുത്താണ് നമ്മൾ നേരത്തെ കണ്ട മഞ്ഞയുടെ ഓറഞ്ച് കളർ. അതുകൊണ്ട് ഇഷ്ടം പോലെ നിൽക്കുക ഈ ഏരിയയിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാം. എന്തായാലും ഇതിൻ്റെ ഒരു വിത്ത് എടുക്കാന്ന് വിചാരിച്ചു. വേണ്ട റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. ആരുടെയും ഒരു സംരക്ഷണം ഒന്നുമില്ല. നന്നായിട്ട് പൂത്ത് ഇഷ്ടം പോലെ നിൽക്കുകയാണ്. ഇപ്പം കണ്ടോ, നല്ല കട്ട പൂവാണ് ഇതിൻ്റെ. ഇത് ഫുൾ പൂവാണ്, ഇതളാണ്. നേരത്തെ നമ്മൾ കണ്ടത് ഇങ്ങനെ നാല് പോലെ നിൽക്കുകയായിരുന്നു. ഇത് കണ്ട ഫുൾ ഇതളായിട്ടുള്ള നല്ലൊരു ചെടി. ഞാൻ റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. നല്ലൊരു സൗണ്ട് കാണാനായിട്ട് കൊണ്ടാണ് നല്ലൊരു ചെടി റോഡ് സൈഡിൽ നിൽക്കുന്നത്. എന്തായാലും ഞാനിത് എടുക്കുകയാണ്. അടുത്ത നമ്മുടെ ചെമ്പകമാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് പിന്നെ വീട്ടിലുണ്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ എടുക്കുന്നതിനേ ഉള്ളൂ, എടുക്കുന്നില്ല. റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. അടുത്ത നമ്മുടെ റോഡ് സൈഡിൽ കണ്ട അടുത്ത ചെടിയാണിത്. എന്താ, ക്രോട്ടാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്.
ഇത് മൾട്ടി കളർ ആണ് പല മഞ്ഞയും പച്ചയും ചുവപ്പും എല്ലാം ചേർന്ന നല്ലൊരു കളർ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ട നേരത്തെ ഏതാണ് ഇത് കാണാനായിട്ട് റോഡ് സൈഡിലാണ് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാം അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു കമ്പോടിക്കുകയാണ് നമ്മുടെ നല്ല ഒരു കളർ എന്ത് കളറാണ് ഒരു മെറൂൺ നിറത്തിലുള്ള ഒരു കോളാമ്പി ചെടിയാണ് റോഡിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുകയാണ് എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട് നല്ല വലിയ പൂവായിട്ട് എന്ത് ഭംഗിയാണ് കാണാൻ അപ്പം എന്തായാലും ശരി തന്നെ അപ്പം ഇതിൻ്റെ ഒരു കമ്പും കൂടെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതിൻ്റെ ഒരു കമ്പും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് വിളിക്കുമെന്നറിയത്തില്ല എന്തായാലും നോക്കാം അടുത്തത് പിന്നെ ഒരു നല്ലൊരു കളറിലുള്ള ക്രോട്ടൺ ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ എന്തായാലും ശരി തന്നെ ഈ ഇതിന് ഒരു കമ്പും കൂടെ നമുക്ക് എടുക്കാം നല്ല രസമുണ്ട് കാണാൻ ഇങ്ങനെ ഒരു ക്രോട്ടണും കൂടെ എടുത്തു ഇത് വരിവരിയായിട്ട് നിർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇവിടെ കുഞ്ഞിക്കോട് റോഡിൻ്റെ ഭാഗമാണിത് പച്ചിലവളവ് എന്ന് പറയുന്ന ഭാഗമാണ് ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് റോഡെല്ലാം കെട്ടി ഈ കൂടെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെ നിന്ന് ഒറ്റ വ്യൂണ മുകളിലേക്ക് നോട്ട് നോക്കിക്കഴിഞ്ഞാൽ മലനിരകളുടെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മൂന്നാറിൽ നിൽക്കുന്ന ഒരു ഇതൊക്കെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാരണം അത്രയും ഹൈറ്റിലാണ് റോഡ് താഴേക്കാണ് ഒരുപാട് താഴേക്കാണ് വീടുകളുള്ളത് അപ്പോൾ ശരിക്കും ഒരു മൂന്നാറിൽ നിൽക്കുന്ന ഒരു ഇഫക്റ്റാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അടുത്തത് പിന്നെയും നമ്മുടെ പിന്നെ റോഡ് സൈഡിൽ ബെന്തിയാണ് കാണുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഇപ്പം എന്താ ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക നമ്മുടെ കണ്ണാടി ചെടിയുണ്ട് അപ്പം അതിൻ്റെ രണ്ട് തണ്ട് ഞാൻ ഒടിക്കുകയാണ് റെഡിയാക്കി എടുക്കാം നല്ല ഭംഗിയുണ്ട് കാണുന്നുണ്ട് റോഡ് സൈഡിലായിട്ട് ഇഷ്ടം പോലെ നിൽക്കുകയാണ് ഇവിടെ ഇഷ്ടം പോലെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ പ്ലാൻ ഹണ്ടിങ്ങിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പോഴത്തേക്കും അടുത്ത് തന്നെയുള്ളൊരു ഗാർഡനിൽ ഈ പലതരത്തിലുള്ള എന്താ പറയുക നമ്മുടെ താമരയുടെ ഒരു ശേഖരം കണ്ടു അപ്പം വാങ്ങിച്ചൊന്നുമില്ല അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് എടുക്കുകയാണ് കാര്യം ഈ സഹസ്രതലം എന്ന് പറയുന്ന ടൈപ്പിലുള്ള വെള്ളത്താമരയുണ്ട് പക്ഷേ ഇതിപ്പം ഇതിനകത്ത് അത് അറിയുന്നില്ല രാവിലെ ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്ന സമയത്ത് നല്ല ഭംഗിയായിരുന്നു അറിഞ്ഞിങ്ങനെ മുകളിലേക്ക് നിൽക്കുകയായിരുന്നു വൈകിട്ട് വന്നപ്പോഴത്തേക്ക് ഉച്ച ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഇച്ചിരി ഒന്ന് കൂമ്പിയിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ പല വെറൈറ്റി കണ്ട കാരണം താമരയ്ക്ക് വേണ്ടി മാത്രം ഒരു ഗാർഡനാണെന്ന് തോന്നുന്നു അങ്ങനെ അതിൻ്റെ പല വെറൈറ്റി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതും കൂടെ ഒന്ന് എടുത്തുന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ മാഗ്നേറ്റ് ബുക്ക് ചെയ്ത് വരുന്ന വഴിയാണ് നമുക്ക് കുറച്ച് പ്ലാൻ ഹണ്ടിങ് കൂടെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചത് നിങ്ങളാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ വീഡിയോകളുടെയും പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ